അപ്പൊ സമ്മത ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ് നമ്മൾ ഉണ്ടാക്കണ ബിരിയാണി, കോഴിക്കോടൻ കുറ്റിച്ചെറ ബിരിയാണി. ഇത് നമ്മളിങ്ങനെ ഈ ചെറിയ റെസിപ്പിയിൽ 2 കിലോ അത് ഉണ്ടാക്കാൻ പോകും. 2 കിലോ ചെമ്പാണ്. ഈ 2 കിലോക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ കാരണം വെച്ചാൽ, കുറേ ആളുകൾ നമ്മൾ വീടിൻ്റെ അടിയിലും നമ്മൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണം 2 കിലോ അല്ലെങ്കിൽ 1.5 കിലോ എങ്ങനെയെങ്കിലും വെക്കുന്ന റെസിപ്പി പറഞ്ഞിരുന്നു. അപ്പൊ അതിക്ക് ആവശ്യമായ സംഭവങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കറക്റ്റ് നമ്മൾ പറഞ്ഞുതരും. ഓരോ അളവ് കറക്റ്റ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് അടിച്ചു കൊടുക്കുക. 2 കിലോക്ക് 600 ഗ്രാം ഉള്ളി, 400 ഗ്രാം തക്കാളി, 400 ഗ്രാം തക്കാളി ഇട്ടാം. ചപ്പും പുതിയനും ചപ്പ് ഒരു 20 ഗ്രാം ചപ്പ്, ഒരു 20 ഗ്രാം പുതിന, കൈപ്പിടി ഇങ്ങനെയുള്ളൊരു പിടുത്തല്ലേ, ആ പിടുത്ത. ചതച്ച മുളക് അത് ഒരു 200 ഗ്രാം, ആവശ്യം എരിവിനനുസരിച്ച് ഇട്ടാം. ഈ മസാലന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഇത് എല്ലാരും ഉണ്ടാക്കുന്ന മസാല അല്ല, ഇത് നമ്മളതായിട്ടുള്ള മസാല. നമ്മള് ചേർക്കുന്ന മസാല ഞാൻ പറഞ്ഞ പട്ട, ഏലക്കായി, പൂവ്, ജാതിക്ക, ജാതിപ്പത്തിരി, സാജീരകം, വല്യജീരകം, ചെറിയ ജീരകം, തക്കോലം, ഈ സംഭവങ്ങളാണ് ജാതിപ്പത്തിരി, ഈ സംഭവങ്ങളാണ് നമ്മൾ ചേർക്കുന്നത്. അത് നമ്മള് വറുത്ത്, നമ്മൾ ചില വീട്ടിലൊക്കെ വറുത്ത് എന്താ മിക്സ് അരച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബിരിയാണി മസാല പിന്നെ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇട്ടാം, അത് കളറിനനുസരിച്ച്. ചെറുനാരങ്ങയുടെ നീര് രണ്ട് കിലോ എന്ന് വെച്ചാൽ ഇതിന് മെയിൻ എന്ന് പറഞ്ഞാൽ വേവ് കിട്ടും. സോഫ്റ്റ് ആണെങ്കിൽ നല്ല ചെറുനാരങ്ങ വേണം, നല്ല വെന്തിട്ടുള്ളു, അല്ല വെന്തിട്ടില്ല. നമ്മള് പച്ചക്കറി അഞ്ചാറ് ഒരു 8-10 ചെറുനാരങ്ങയുടെ നീര്, 2 കിലോക്ക് 200 ഗ്രാം, 1 കിലോക്ക് 100, 2 കിലോക്ക് 200 ഗ്രാം തൈര്, കുറച്ച് കറിവേപ്പില കല്ലുപ്പട്ട ഇതൊക്കെ ഒരു 2 പിടി ഇടാതെ. ഇനി നമ്മൾ കുഴച്ചിന് ഉപ്പില്ലെങ്കിൽ നോക്കാം. കല്ലുപ്പാണ് യൂസ് ചെയ്യാം, കല്ലുപ്പാണ് നമ്മൾ പൊടിപ്പൊതിരി പറ്റില്ല, പറ്റായില്ല. ഏറ്റവും നല്ല കല്ലുപ്പാണ്. 2 ടീസ്പൂണ് വെളുത്തുള്ളി, 1.5 ടീസ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളിയും കാട്ടി കുറച്ച് നമ്മൾ ഇഞ്ചി ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് നല്ല മിക്സ് ചെയ്യുന്ന സമയം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ്. നമ്മൾ പച്ച മസാലയാണ്, വേറെ ഒന്നുമില്ലല്ലോ, വാട്ടണോ വൂട്ടണോ ഒന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കണം അല്ലേ. ഉപ്പ്, എരിവ് ഇതൊക്കെ ഓരോരുത്തർ ഐഡിയക്ക് അനുസരിച്ച് വീണ്ടും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കല്ലേ. ഇതിൽ പല ആൾക്കാരും ചോദിച്ചത് അടി പിടിക്കൂലേ, അടി പിടിക്കാത്ത കാരണം എന്താണെന്ന് ചോദിച്ചു. പച്ചക്ക് ദമ്മ അടിക്കാൻ കാരണം അതിപ്പോ കണ്ടോ. ഇതിപ്പോ നമ്മള് 10-15 മിനിറ്റ് ആയത് മസാല കൂട്ടി ഇത് നീരിറങ്ങി. ഇത് നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ നേരങ്ങ, തൈര്, ഉള്ളി, തക്കാളിന്റെ നീരാണ്. ഈ നീര് മതി നമുക്കിത് വെന്തിട്ടാണ്. അപ്പൊ ഇത് ഇതിൽ ഉപ്പും പൊടി ഒക്കെ റെഡിയാണ്. അപ്പൊ ഇങ്ങനെ വെള്ളത്തിന്റെ ആ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അടി പിടിക്കൂല. പക്ഷെ നമ്മള് തീ ഇടുന്നിടത്ത് നമുക്ക് കാണിച്ചരാ. 100 ഗ്രാം സൺഫ്ലവർ ഓയിൽ വെച്ചാ, എന്താ വെച്ചാല് പച്ച മസാല അല്ലത്, അതിന്റെ പച്ച ചോയ പോകാനാട്ടാ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കില്ലേ. ചിലവര് ഇതിന് നെയ്യ് ഒഴിക്കും. നെയ്യ് ഒഴിക്കുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ചോറ് നമ്മൾ തണുത്താല് ഒട്ടും, സൺഫ്ലവർ ഓയിലുമ്പോ ഒട്ടുകൂല. നമ്മള ഗുണം അണ്ണാച്ചി കോഴി ആറ് മുട്ടക്കോഴി നമ്മുടെ നാട്ടില് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ദമ്മടിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇതല്ലേ, ദമ്മടിച്ചാൽ ഇത് ഒടിയില്ല, ഇതാണ് ടേസ്റ്റ്. മറ്റേ ബ്രോയിലർ ആകുമ്പോ ഉടഞ്ഞു പോകും. ഇതാണ് ഇപ്പൊ ഇതിന്റെ ലെവല്. 2 കിലോ അല്ലെ ചിക്കൻ എടുത്ത്? 2 കിലോ. ഇത് 2 കിലോ ചിക്കൻ, 2 കിലോ റൈസ്. ഇത് ഇപ്പൊ കൂട്ടുമ്പോ കണ്ടോളി. ഇത് സെന്ററില് ഈ സൈഡൊക്കെ നമ്മൾ കുറച്ച് എന്താ ചെയ്യാ, പരത്തി കൊടുത്ത് കണ്ട് സെന്ററില് കൂട്ടണം. സെന്ററിലാണ് ആദ്യം തീയുവരല്. അപ്പൊ നമ്മൾ അതിനാണ് എന്ത് ചെയ്യണേ, സെന്ററില് ഒന്ന് കുന്നു കുടിച്ചിട്ടുണ്ടാക്കണം വെച്ചിട്ട് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടി 1 മണിക്കൂറാണ് വെക്കുക. സമസേ 2 കിലോ അരിയാണ് ഈ ജഗ്ഗിനൊക്കെ. 2 കിലോ കറക്റ്റ് ആണ്. 2 കിലോ കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഈ 2 കിലോ അരി കഴിഞ്ഞപ്പോ വെള്ളം എടുക്കണം നമ്മൾ അത്രയെന്ന് കാണിച്ചോ. ഈ ഒരു ജഗ്ഗും ഇതിന്റെ അര ജഗ്ഗും, 1.5 ജഗ്ഗ് വെള്ളം, ഏലക്കായി, പട്ട, പൂവ്, കരിവേപ്പിൻ്റെ ഇല, കുറച്ച് ക്യാരറ്റ്, 1.5 ടീസ്പൂൺ ഇഞ്ചി, 1.5 ടീസ്പൂൺ വെളുത്തുള്ളി, അര കുറച്ച് പച്ചമുളക്, ഒരു പച്ചമുളക്. അപ്പൊ ഇത് എന്തിനാ ചില രുചിയൊക്കെ എന്തിനാ ചെയ്യണ്ട വെച്ചു. നമ്മള് ബിരിയാണിന്റെ ഒരു ഫ്ലേവർ അതാണ്. 2 കിലോ റൈസിക്ക് 200 മില്ലി സൺഫ്ലവർ മതി അല്ലേ. ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പിട്ടാണ്, 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അത് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് നോക്കി. 2 ടീസ്പൂണ് ആർക്ക് വെച്ചിട്ടാണ് റൈസ് തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടാ.
ഇതിപ്പോ ഏകദേശം ഒരു 70-60% തോന്നുന്നു. വെള്ളം ഇങ്ങനെ ഇങ്ങനെ കിടന്നെ പറ്റുമല്ല, പൂച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ല. ഇത്ര വെള്ളം വെക്കണം, ഇതായി കൊട്ടക്കയറ്റ് ചിലപ്പോ വേവാക്കും, ഒരേ വേവിക്കാറുള്ളൂ. നമ്മള് കൊട്ടക്കയറ്റ് ഊറ്റുമ്പോ ഒരു തളല്ലേ, തളക്കല്ലേ, അപ്പൊ അടുത്ത് ഊറ്റുമ്പോ വേറെ ഇതാവൂലെ. ഇതാകുമ്പോ എപ്പോഴും ഒരേ ലഗോൺ ബിരിയാണി ഇവിടെ വേറെ വലുത് സെറ്റ് ആയിക്കൊണ്ടിരിക്കട്ടെ. ദമ്മ് പൊട്ടാനായിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഇതിന് മേച്ചോറ്, ഇതിന് മേച്ചോറ് അടിയിക്ക് വരാം. മേലത്തെ ചോറ് നമ്മൾ അടിയിക്ക് ഇട്ടാ, ഇതിന് മേലത്തെ ചോറ് നമ്മൾ അടിയിക്ക് വരുന്നത് അങ്ങനെ തന്നെ ഇടണം കേട്ടോ. ഒന്നാമത് കൊട്ടരുത്, ഇതാ കറക്റ്റ് നമ്മള് മേലത്തെ എല്ലാ ഭാഗത്തും എടുക്കല്ലേ. മേലത്തെ ചോറ് അടിയിക്ക് വന്നു കണ്ടാ, ഇനി അതിനനുസരിച്ച് നമ്മൾ എടുക്കുക. മേൽക്ക് അടിയിലത്തെ ചോറ് മേലെ എത്തും കണ്ടാ. ഇത് ശരിക്കും പൊരിച്ച ഉള്ളി നമ്മൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ ചേർത്തിട്ടില്ല, സംഗതി മറന്നുപോയതാ. അപ്പൊ ചേർക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാം, ചേർക്കാത്തവർക്ക് ചേർക്കാം. ഇത് നമ്മൾ വീട്ടുകാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ ഈ ബിരിയാണി വെക്കേണ്ടത്. കുറെ ആളുകൾ നമ്മളോട് ചോദിച്ചുകൊണ്ട് ഇനിയിപ്പോ വലിയൊരു സംശയം കേൾക്കുന്നതാണ്. എന്താണ് അടിയില് പച്ച ഇറച്ചിയാണ്, മേലെ ചോറ്. ചോറ് വന്നിട്ടില്ല, ചോറ് 60-70% വന്നിട്ടുള്ളൂ. ഇനി നമ്മളിത് ദമ്മിടും, മൈദ ഒട്ടിക്കാൻ തുടങ്ങണം. ചുറ്റും മൈദ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ദമ്മ് മൂടിയുണ്ട്, ടൈറ്റായി. അതിന് മേലെ ചെറിയൊരു വെയിറ്റ് കൊടുക്കണം കേട്ടോ. ചേർത്ത ചേർത്തെത്തിട്ടാ, ഈ ചേട്ടമ്മ അതിന്റെ അടിക്കാണ് കാണിച്ചു. ഈ ചെമ്പ് കറക്കുന്ന ചിക്കൻ ഇതുവരെ വെന്തിട്ടില്ലല്ല. ഇല്ലടാ, വെന്തിട്ടില്ല. പച്ച ചിക്കൻ ആണ്. അപ്പൊ ഇതാണ് അത് വേവിച്ചാൻ വേണ്ടിട്ട് നമ്മൾ ചെത്തണ്. പല ആൾക്കാർക്കുള്ള സംശയം, പല ആൾക്കാർ ചോദിക്കുന്നതാണ് ഇത് എങ്ങനെ വേവും. അതിപ്പോ വേവിച്ച് കാണിച്ചു തരടോ. നമ്മൾ ഈ ചെത്തമ്പിലാണ് ഇത് വേവല്. ഈ ചെരട്ടയുടെ അളവ് എങ്ങനെയാ? 2 kg ചെറ്റം തന്നെ. ഈ രണ്ട് ചെറ്റും ചെറ്റതാ കണ്ടോ, ഈ ചെറ്റതാ. ഈ ചെറ്റന്റെ ഈ ചെറ്റ ഇങ്ങനെ ഇടാം, ഇങ്ങനെ നമുക്ക് ചെറ്റടാ കണ്ടാ, ഇങ്ങനെ ഇടാം. പക്ഷേ ഇങ്ങനെ ഇടാൻ പറ്റില്ല, മൂന്നാമത് ചെറ്റ ഇടാൻ പറ്റില്ല. രണ്ട് ചെറ്റ വരെ കയറി പ്രശ്നമില്ല. മൂന്നാമത് ഇട്ടാ വെച്ചാൽ പിന്നെ ഈ ചെമ്പുതാ, ഈ ഹൈറ്റ് ഇതിപ്പോ എങ്ങനെയാലും ഒരു 1.25 ഹൈറ്റ് വേണം, ഒരു 15 inch ഹൈറ്റ് വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറ്റ ഈ ചെറ്റ മതി. ഈ ചെറ്റയില് ഈ ചിക്കൻ പോകും. ഇപ്പൊ കണ്ടോ ചെറ്റ, ഈ ചെമ്പതാ. ഈ ചെമ്പിന് ചുറ്റുമാണ് നമ്മള് ചെറ്റ ഇടുന്നത് കേട്ടാ. അതിന്റെ അടിയിലുള്ള വട്ടത്തിന് മാത്രമേ ചെറ്റ അടിയിൽ ഇങ്ങനെ ഇട്ടുള്ളൂ. ചെറ്റയുടെ അളവ് പറഞ്ഞാല് രണ്ട് ചെറ്റ വരെ ഇങ്ങനെ കട്ടി കട്ടി എടുക്കുന്നുണ്ട്. മൂന്നാമത് ചെറ്റ കയറ്റി അങ്ങനെ കനം കൂടിയിട്ടില്ല കേട്ടോ. വട്ടത്തിൽ ഇട്ടതിന് ഇപ്പൊ ആ ചെമ്പിന്റെ കണ്ടാ ചെമ്പിന് ചുറ്റുള്ള ഇതേപോലെ ആ ചെമ്പിൽ ചെറ്റ ഇട്ടുണ്ട്. ആ ചെമ്പിൽ ഇപ്പൊ കത്തി തീരും. അത് കുറച്ച് കഴിഞ്ഞ് 2-3 minutes കഴിഞ്ഞത് ഈ എയർ പൊട്ടും. ഈ എയർ പൊട്ടി കത്തി തീർന്നാൽ, ഫുള്ളാണ് കത്തി തീർന്നാല് അത് കണക്കായി. പിന്നെ നിങ്ങളൊന്നും കാണണ്ട, പിന്നെ 2.5 hours ഇനി ഒരു 10 o'clock 9 o'clock ആ എയർ പൊട്ടി കഴിഞ്ഞാൽ മേലെ ഈ എയർ ഇങ്ങോട്ട് വന്ന് 9 o'clock പൊട്ടി കഴിച്ചോ, 10, 11, 11:30 പൊട്ടിച്ച് വണ്ടിക്കോളി. ഒരു പ്രശ്നം ഉണ്ടാവില്ല. 2.5 hours കഴിഞ്ഞു വന്നു പൊട്ടിയല്ലേ. ആ പൊട്ടി ആ ചേട്ടാണ് കെട്ടി കയ്യോളാണ് കിടന്നോട്ടെ. ഇനിയിപ്പൊ ഇതാണ്ട് മറിച്ചിടാം. ചേട്ടാണ്ട് കത്തിയോളം ആ തീ നമ്മളെ കെടുത്തൂല. പിന്നെ എന്ത് ചെയ്യും? പിന്നെ 1.5 hours പിന്നെ വേറെ തീ. 10:30 10:30 ഇതൊരു 12:30 ശേഷം പൊട്ടിച്ച മാക്സിമം 2.5 hours കിടന്നാല് ആ ഇറച്ചി നല്ല സോഫ്റ്റ് ഇങ്ങനെ. പക്ഷെ ആ സമയം വരെ നമ്മളിത് നമ്മൾ പൊട്ടിക്കാൻ പാടില്ല. മാറിക്കണം എന്താ ചൂടോണ്ട്. നല്ല ചൂടല്ലേ. ഇത് നോക്ക്, ഇത് നോക്ക്. 12:30 12:30 അപ്പൊ നമ്മളെ അടുപ്പത്ത് നിന്ന് സാധനം കണ്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചെമ്പോട് കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചൂടുണ്ടല്ലേ. ഓക്കെ, നമ്മൾ എത്ര ഉള്ള നമ്മള് ബിരിയാണിയുടെ പരിപാടി ഇത്ര ഉള്ളു.